എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് ഇതുപോലത്തെ പഴയ നോട്ട്ബുക്ക്സ് വെച്ചിട്ട് എന്താ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാനിതുപോലെ പഴയ നോട്ട്ബുക്സിൽ എഴുതാത്ത പേപ്പേഴ്സാണ് ആദ്യം തന്നെ കളക്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു 50 അല്ലെങ്കിൽ 100 പേജസ് ആയി കഴിയുമ്പോൾ നമ്മൾ ഇതുപോലെ പഴയ ഒരു ബുക്കിൻ്റെ കവറും കൂടെ എടുക്കുന്നുണ്ട്. ഇനി ഈ പേപ്പേഴ്സ് എല്ലാം കൂടെ ഒന്ന് ഓർഡറിൽ വെക്കുക. അതിനുശേഷം ഈ കവറും കൂടെ വെച്ചിട്ട് നമ്മൾ ഒരു സ്റ്റാപ്ലർ ഇട്ടിട്ട് സ്റ്റാപ്പിൾ ചെയ്ത് കൊടുക്കുക. ഇപ്പം നമുക്ക് പുതിയൊരു നോട്ട്ബുക്ക് റെഡിയായി കിട്ടും. ഇതിൽ നമുക്ക് റഫ് നോട്ടായിട്ടൊക്കെ യൂസ് ചെയ്യാം. ഇനി ഇതിനൊരു പുതിയ ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ കവറൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഒരു പിങ്ക് കളർ A4 പേപ്പർ എടുത്തിട്ട് ഇതുപോലെ പകുതിക്ക് വെച്ച് മടക്കിയിട്ട് കീറിയെടുക്കുന്നുണ്ട്. ഇനി ഒരു ബ്ലൂ കളർ പേപ്പറിൻ്റെ സ്ട്രിപ്പ് എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ മിഡിലിൽ വെച്ചിട്ട് നമ്മൾ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ പിങ്ക് കളർ പേപ്പർ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളുടെ ബുക്കിൻ്റെ കവറിലേക്ക് ഈ ഒരു പേപ്പർ മൊത്തമായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. നമ്മളോട് മിത്ര, ദേവനന്ദ, ആൻഡ്രയില ഒരു ഹായ് പറയുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 3 പേർക്കും ഒരു ബിഗ് ഹായ് ഉണ്ട് കേട്ടോ. കളർ പേപ്പർ ഇങ്ങനെ നോട്ട്ബുക്കിൻ്റെ കവറിന് ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ഇനി ഇഷ്ടമുള്ളൊരു പിക്ചർ വെച്ചിട്ട് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ യൂണിക്കോണിൻ്റെ ഒരു ഇമേജാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ മുന്നേ ഉണ്ടാക്കിയിട്ടുള്ള യൂണിക്കോൺ സ്റ്റിക്കേഴ്സ് എന്നാണ് ഈ ഒരു സ്റ്റിക്കർ എടുക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ സ്കെച്ച് പെൻ വെച്ചിട്ട് അവിടെ ഇവിടെ ആയിട്ട് ജസ്റ്റ് കുറച്ച് ഹാർട്ട്സ് വരച്ച് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടി മാത്രമാണ്. പഴയ ബുക്കിൽ നിന്ന് നമ്മളൊരു പുതിയ ബുക്ക് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പം അത്രയേ ഉള്ളൂ. സിമ്പിൾ വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.